हज बोली ताज रे तू मुसाफिर आगेनम ओरु वळी मात्रम आगेनम आ वळी अनुराग चुमडेंदी अलञ्ञात्म सुखम तेडी यात्र पोगेनम 2020 ഡിസംബർ 19 ഞായർ അജ്മീറിൽ നിന്നും 60 കിലോമീറ്റർ അകലെയുള്ള സർവാർ ഷെരീഫിൽ പോകാൻ ഞങ്ങൾ ഇറങ്ങി. ഹാജയുടെ മകൻ ഫഖ്റുദ്ദീൻ ബാവ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹാജയുടെ അമ്മാവൻ അതായത് മാമു സാഹിബിൻ്റെയും ദർഗകൾ അവിടെയാണ്. ദർഗ ബസാറിൽ നിന്നും നേരെ നടന്നാൽ അവിടേക്കുള്ള ടാക്സികൾ ഒപ്പിക്കുന്നുണ്ട്. ഒരാൾക്ക് 200 രൂപ വീതം പറഞ്ഞുറപ്പിച്ച് ഞങ്ങൾ 6 പേർ ഒരു ഒമ്നിവാനിൽ പുറപ്പെട്ടു. മരുഭൂമി സമാനമായ രാജസ്ഥാൻ ഭൂമിയിലൂടെയുള്ള യാത്ര കണ്ണിന് കുളിരേകിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടെ കാണുന്ന പച്ചപ്പും കല്ലുകളും നേരെയുള്ള പാതയും കാഴ്ചക്ക് മിഴിവേകുന്നു. ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട് അജ്മീറിൽ നിന്നും സർവാറിലേക്ക്. രാജസ്ഥാൻ ഭൂമിയിലൂടെയുള്ള യാത്ര പുതിയ അനുഭവങ്ങളിലേക്കും വിശേഷങ്ങളുമാണ് സമ്മാനിക്കുന്നത്. കണ്ണത്താ ദൂരം പച്ച പിടിച്ച് പരന്നു കിടക്കുന്ന വിശാലമായ കൃഷിയിടങ്ങൾ, ഒട്ടനവധി കാഴ്ചകളിലൂടെയായിരുന്നു സർവാറിലേക്കുള്ള യാത്ര. ഹാജ തങ്ങളാണ് മൂത്ത മകനായ ഫഖ്റുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ അജ്മീറിൽ നിന്ന് സർവാറിലേക്ക് പറഞ്ഞയച്ചത്. ഹാജ ഫഖ്റുദ്ദീൻ റളിയല്ലാഹു അൻഹു സർവാറിലാണ് നല്ലൊരു കാലം ജീവിച്ചതും അന്ത്യവിശ്രമം കൊള്ളുന്നതും. മഹാപണ്ഡിതനും വലിയുമായ അദ്ദേഹം നിരവധി വിജ്ഞാന ശാഖകളിലെ കുലപതിയായിരുന്നു. സൂഫിസത്തിൻ്റെ അത്യുന്നത പദവിയിൽ എത്തിച്ചേർന്ന മഹാനാണ്. ലക്ഷ്യസ്ഥാനം എത്തിക്കൊണ്ടിരിക്കുന്നു. ശാന്തമായ അന്തരീക്ഷം തരുന്ന സർവാറിലെ മഖാമിലേക്ക് പ്രധാന കവാടം വഴി ഞങ്ങൾ പ്രവേശിച്ചു. ബാബ അബ്ദുൽ മന്നാൻ എന്ന വ്യക്തി പണി കഴിപ്പിച്ചതാണ്. ഗേറ്റ് കടന്ന് നേരെ നോക്കിയാൽ പള്ളി കാണാം. വലതുവശത്ത് വിശ്രമകേന്ദ്രവും ഇടതുവശത്ത് ഉയർന്ന തറയിൽ ദർഗയും. പള്ളിക്കും ദർഗയ്ക്കും ഇടയിലായി ദർഗ കമ്മിറ്റി ഓഫീസും കാണാം. ദർഗ ബിൽഡിങ്ങിൽ ഇൻറ്റീരിയർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ. ദർഗയുടെ പിറകുവശത്ത് അത്യാവശ്യം വലിപ്പമുള്ള തടാകമുണ്ട്. കുളിർമയേകുന്ന കാഴ്ച തന്നെയാണത്. ഹാജ ഫഖ്റുദ്ദീൻ ബാവ സർവാരി റളിയല്ലാഹു അൻഹു അജ്മീർ ഹാജയുടെ മൂത്ത പുത്രൻ. താരാഗഡിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് വജീഹുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഇസ്മത്ത് ബീവിയിലൂടെ ഹാജക്ക് പിറന്ന ആദ്യ മകൻ. പിതാവിനെ പോലെ ചിഷ്തി ത്വരീഖത്തിൻ്റെ ഷെയ്ഖായി ജനസേവനം ചെയ്തു വന്നു. പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കാർഷിക മേഖലയായ സർവാറിലെത്തിയത് എന്ന് ചരിത്രങ്ങളിൽ കാണാം. ധാരാളം ആളുകൾ അദ്ദേഹം വഴി ഇസ്ലാം പുൽകിയിട്ടുണ്ട്. ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ പോരാടി ധീര രക്തസാക്ഷിത്വം വരിച്ചവരാണ് മഹാൻ. ഹിജറ 653 ഷാബാൻ 5-നാണ് വഫാത്ത്. ഷാബാൻ 2 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിലാണ് ഇവിടുത്തെ ഉറൂസ് നടക്കുന്നത്.
ശേഷം ഞങ്ങൾ സർവാറിനോട് ചേർന്ന സ്ഥലത്ത് തന്നെ ദർഗയുടെ പിറകുവശത്തുള്ള തടാകത്തിനരികിലൂടെ യാത്ര ചെയ്താൽ എത്തുന്ന അജ്മീർ ഹാജയുടെ അമ്മാവൻ അതായത് മാമു സാഹിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അവരുടെ പരമ്പരയിൽപ്പെട്ടവരുടെയും മക്കാമുകൾ സന്ദർശിക്കാൻ പുറപ്പെട്ടു. തടാകത്തിനിപ്പുറത്ത് നിന്ന് ഹാജ ഫഖ്റുദ്ദീൻ ബാബയുടെ ദർഗ കാണാൻ നല്ല ഭംഗിയാണ്. ചുറ്റും പച്ചപ്പുകൾ നിറഞ്ഞ അന്തരീക്ഷമാണ് മാമു സാഹിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയും പരിസരവും. ഖവാലി പാടാനുള്ള സ്ഥലം ഇവിടെയുമുണ്ട്. സിയാറത്തിന് ശേഷം ഹാജയെക്കുറിച്ചുള്ള അല്പം ചില വരികൾ ഞങ്ങളും അവിടെ ഇരുന്ന് പാടി. ചുറ്റും പച്ചപ്പുകളായതിനാൽ നല്ല സുഗന്ധവും കുളിരും ഇവിടെ അനുഭവിക്കാം. സർവാറിൽ നിന്നും ഞങ്ങൾ മടങ്ങാൻ ആരംഭിച്ചു. മാർബിളുമായി പോകുന്ന വാഹനങ്ങൾ, നീണ്ടുകിടക്കുന്ന റോഡും ഇരുവശങ്ങളിലുമുള്ള പച്ചപ്പും കൃഷിയിടങ്ങളും കാണേണ്ട കാഴ്ച തന്നെയാണ്. വീടുകളിലും മറ്റും വിരിക്കുന്ന മാർബിളിൻ്റെ ഉത്ഭവ കേന്ദ്രം കൂടിയാണ് രാജസ്ഥാൻ. മാർബിൾ പാറകളും ഫാക്ടറികളും പലയിടങ്ങളിലായി അത്ഭുതത്തോടെ നോക്കിക്കണ്ടോ? മാർബിളിനും മരുഭൂമിക്കും പേര് കേട്ട ഭൂമിയാണല്ലോ രാജസ്ഥാൻ. നേരെ ഞങ്ങൾ അനാസാഗർ തടാകത്തിനരികെത്തി ടാക്സിയെ വിട്ടു. അനാസാഗറിനുമുണ്ട് കഥ പറയാൻ. ഹാജ അജ്മീറിൽ വന്ന സമയത്ത് അനാസാഗർ തടാകത്തിൻ്റെ തീരത്തായിരുന്നു തമ്പടിച്ചതും ആരാധനകൾ നിർവഹിച്ചിരുന്നതും. ആവശ്യത്തിന് വേണ്ട വെള്ളമെടുത്തിരുന്നത് പ്രസ്തുത തടാകത്തിൽ നിന്നായിരുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത വിരോധികൾ അന്നത്തെ രാജാവായിരുന്ന പൃഥ്വിരാജിനോട് പരാതിപ്പെട്ടു. ക്ഷുഭിതനായ അയാൾ അവരോട് മാറിപ്പോവാൻ ആവശ്യപ്പെട്ടു. ഷെഹവർകൾ ഒന്നും പറയാതെ അവിടെ തന്നെ നിലയുറപ്പിച്ചു. തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കുന്നത് തടയാനും മറ്റും ഒരുപാട് പേരെ തടാകത്തിന് ചുറ്റും കാവൽ നിർത്തി. പക്ഷേ അള്ളാഹുവിൻ്റെ സഹായത്താൽ ഹാജ റളിയല്ലാഹുവിൻ്റെ ഒരു ശിഷ്യൻ ഒരു പാത്രം വെള്ളം കോരിയെടുത്തു. ഉടനടി അനാസാഗർ വറ്റി വരണ്ടു. മാത്രമല്ല സമീപത്തുള്ള കിണറുകളും വറ്റി. ഇത് കണ്ടവരെല്ലാം സ്തബ്ധരായി. എല്ലാവരും മാപ്പപേക്ഷിച്ചു. ഷെഹവർകൾ പാത്രത്തിലെ വെള്ളം തടാകത്തിലൊഴിക്കാൻ പറഞ്ഞു. ഒഴിക്കേണ്ട താമസം, തടാകം നിറഞ്ഞു കവിഞ്ഞു. കിണറുകളെല്ലാം പൂർവ്വസ്ഥിതിയിലായി. അനാസാഗർ തീരത്ത് നിന്ന് ഒരു കുതിരവണ്ടിയിൽ ഞങ്ങൾ ദർഗ പരിസരത്തേക്ക് നീങ്ങി. അടുത്ത ലക്ഷ്യം ദർഗ മെയിൻ കവാടത്തിൻ്റെ വലതുവശത്തു കൂടെ സഞ്ചരിച്ചാലെത്തുന്ന ഡായ് ദിൻഖ ചോപ്രയാണ്. ഡായ് ദിൻഖ ചോപ്ര 2.5 ദിവസത്തെ ഷെഡ് എന്നർത്ഥം വരുന്ന പള്ളിയാണിത്.
രണ്ടര ദിവസം കൊണ്ട് ജിന്നുകളാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത് എന്ന് പറയപ്പെടുന്നു. ഹിജ്റ 595 സുൽത്താൻ ഷിഹാബുദ്ദീൻ ഖുറിയാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്നും ചരിത്രത്തിലുണ്ട്. സന്ദർശകരെ ആകർഷിപ്പിക്കും വിധം ചുവന്ന ഒരുതരം കരിങ്കല്ല് കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അതിശയിപ്പിക്കും വിധമാണ് ഇതിൻ്റെ നിർമ്മാണ ഭംഗി, മനം കുളിരണിയുന്ന സന്തോഷ കാഴ്ച. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ പള്ളി. ആകർഷണീയത കാരണമായി ജാതിമത വ്യത്യാസമില്ലാതെ ഒരുപാട് പേർ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. മുഹമ്മദ് ഖോറി അജ്മീറിലെ ഭരണാധികാരിയായപ്പോൾ മുതലാണ് ഇവിടം സജീവമാകാൻ തുടങ്ങിയത്. പിന്നീട് കരിങ്കല്ല് കൊണ്ടുള്ള മിഹ്റാബ് നിർമ്മിക്കുകയും ഖുർആൻ വചനങ്ങൾ കുത്തിവെക്കുകയും ചെയ്തത് സുൽത്താൻ ഷംസുദ്ദീൻ ഇൽത്തുമിഷിൻ്റെ കാലത്താണ്. പള്ളിയുടെ ഭിത്തിയിൽ ഖുർആൻ വചനങ്ങൾ കാണാം. അജ്മീറിൽ നിന്നും 135 കിലോമീറ്റർ ദൂരത്തുള്ള നാഗൂർ പ്രദേശത്തെ വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാഹ്.